ഇന്ത്യയെ ലക്ഷ്യമിട്ടുള്ള താലിബാൻ നീക്കങ്ങളെ തകർത്തെറിഞ്ഞിരിക്കും. അഫ്ഗാനിൽ പൊട്ടിപ്പുറപ്പെടുന്ന കലാപങ്ങളെ ഇന്ത്യ ഭീകരവാദത്തെ നേരിടുന്ന അതേ രീതിയിൽ പ്രതിരോധിക്കും. താലിബാനും ഒപ്പം പാകിസ്ഥാനും വേണ്ട മറുപടി നൽകി സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത്. കാശ്മീർ പിടിച്ചെടുക്കാൻ താലിബാൻ സഹായിക്കുമെന്ന് പാക് മന്ത്രി ഭീഷണി മുഴക്കിയതിനുള്ള മറുപടി കൂടി അതേ നാണയത്തിൽ കൊടുത്തിരിക്കുകയാണ് സൈനിക മേധാവി. താലിബാനെ കണ്ടുകൊണ്ട് പാകിസ്ഥാൻ കാശ്മീരിൽ വെള്ളമിറക്കേണ്ടതില്ല. കാശ്മീർ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഇന്ത്യക്കറിയാം. താലിബാനെ കാട്ടി ഭയപ്പെടുത്താൻ പാകിസ്ഥാൻ മെനക്കെടേണ്ട. താലിബാനോടും പാകിസ്ഥാനോടും ഇന്ത്യക്ക് പറയാനുള്ളത് ഒന്നു മാത്രം, ഭീകരവാദികളെ കൊന്നൊടുക്കിയിരിക്കും. അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ സ്ഥിതിഗതികൾ ആശങ്കയുളവാക്കുന്നുണ്ട്. രാജ്യത്തു നിന്നും ഇന്ത്യയെ ലക്ഷ്യമിട്ടുണ്ടാകുന്ന ഏത് നീക്കത്തെയും ശക്തമായി പ്രതിരോധിക്കും. നിലവിൽ ഇന്ത്യ ഭീകരവാദത്തോട് എങ്ങനെ പോരാടുന്നുവോ അതുപോലെ താലിബാന്റെ നടപടികളെയും ചെറുക്കുമെന്നും റാവത്ത് പറഞ്ഞു. താലിബാൻ അഫ്ഗാനിൽ അധിനിവേശം നടത്തുമെന്ന കാര്യം ഇന്ത്യക്ക് നേരത്തെ അറിയാമായിരുന്നു. അഫ്ഗാന്റെ മണ്ണിൽ ഭീകരത വളർത്താൻ താലിബാനെ അനുവദിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം UNന്റെ മനുഷ്യാവകാശ കൗൺസിലിൽ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ അമേരിക്ക പങ്കാളിത്തം 21-ാം നൂറ്റാണ്ടിനെ സുരക്ഷിതമാക്കുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ബിപിൻ റാവത്തിന്റെ പ്രതികരണം. പരിപാടിയിൽ ബിപിൻ റാവത്തിനൊപ്പം ഇന്തോ പസഫിക്കിലെ അമേരിക്കൻ കമാൻഡറായ അഡ്മിറൽ ജോൺ അക്യുലിനോയും പങ്കെടുത്തു. താലിബാൻ കാശ്മീർ പിടിച്ചെടുത്ത് നൽകുമെന്ന് പറഞ്ഞ് പരസ്യമായി താലിബാനുമായുള്ള ബന്ധം പാകിസ്ഥാൻ മന്ത്രി തന്നെയാണ് തുറന്നടിച്ചത്. തെഹ്രീക്കി ഇൻസാഫ് മന്ത്രി നീലം ഇർഷാദ് ഷെയ്ഖിന്റെ വായിൽ നിന്നാണ് നിർണായക വിവരം പുറത്തുവന്നത്. കാശ്മീർ പിടിച്ചെടുക്കാൻ പാകിസ്ഥാനെ പിന്തുണയ്ക്കുമെന്ന് താലിബാൻ ഉറപ്പ് നൽകിയതായാണ് പാക് മന്ത്രി പ്രതികരിച്ചത്. ഒരു ചാനലിലെ അഭിമുഖത്തിനിടയിലാണ് പാകിസ്ഥാന് കാശ്മീർ കീഴ്പ്പെടുത്തുന്നതിനു വേണ്ടി താലിബാൻ എല്ലാ സഹായവും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന അവതാരകൻ പരാമർശം കേട്ടതും ഇതിലെ അപകടം സൂചിപ്പിച്ചു. പരാമർശം വിവാദമാകുമെന്ന് മനസ്സിലായതോടെ പരിപാടിയിലെ അവതാരകൻ മന്ത്രിക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. ഈ പരിപാടി ഇന്ത്യ ഉൾപ്പെടെ ലോകം മുഴുവനുള്ള ജനങ്ങൾ കാണുന്നതാണെന്ന് അവതാരകൻ പറഞ്ഞു. എന്നാൽ നീലം ഇർഷാദ് ഷെയ്ഖ് അത് വകവയ്ക്കാതെ തുടരുകയായിരുന്നു. താലിബാനെ താങ്ങി പാകിസ്ഥാൻ നിൽക്കുന്നതിലെ പ്രധാന ഉദ്ദേശം കാശ്മീർ തന്നെയാണ്. ആവുന്ന പണിയെല്ലാം പുറത്തെടുത്തിട്ടും കാശ്മീരിലൊന്നു തൊടാനാകാതെ കിതയ്ക്കുകയാണ് പാകിസ്ഥാൻ. ഭീകരരെ ഇറക്കി വിടുമ്പോഴെല്ലാം തിരഞ്ഞുപിടിച്ച് കൊന്നൊടുക്കുകയാണ് ഇന്ത്യൻ സൈന്യം. കാശ്മീരിനായി പതിറ്റാണ്ടുകളായി വെള്ളമിറക്കുന്നതല്ലാതെ പാകിസ്ഥാൻ അടിയറവ് പറഞ്ഞു തന്നെ നിൽക്കുന്നു. ഇന്ത്യയുടെ തല പിടിക്കാനാണ് പാകിസ്ഥാന്റെ പെടാപ്പാട്. ഒടുവിൽ വീണുകിട്ടിയിരിക്കുന്ന ആയുധമാണ് താലിബാൻ. എങ്ങനെയും കാശ്മീർ പിടിച്ചെടുക്കാനാണ് പാക് തന്ത്രം. എന്നാൽ അതിന് മുതിർന്നാൽ ബാക്കി ഉണ്ടാകില്ലെന്നാണ് ഇന്ത്യയുടെ താക്കീത്. താലിബാൻ ഒപ്പം ചേർന്നിരിക്കുകയാണ് പാക് ഭീകര സംഘടനകളൊക്കെ. എല്ലാവരും ഒത്തൊരുമിച്ച് ഇന്ത്യക്കെതിരെ നീങ്ങാനാണ് പദ്ധതി. അതിനുള്ള മറുപടിയാണിപ്പോൾ സൈനിക മേധാവി തന്നെ നൽകിയിരിക്കുന്നത്. ഇതിനിടെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ക്രൂരതകളെ കാര്യമായി അപലപിക്കാൻ തയ്യാറാകാതിരുന്ന UN മനുഷ്യാവകാശ സമിതി ഒടുവിൽ വാതുറന്നു. അഫ്ഗാൻ പിടിച്ചടക്കിയ ശേഷം താലിബാൻ നടത്തിയ കൊടും ക്രൂരതകൾക്കും വധശിക്ഷകൾക്കും വിശ്വസനീയമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് UN മനുഷ്യാവകാശ മേധാവി മീഷേൽ ബാച്ചലറ്റ് പറഞ്ഞത്. താലിബാൻ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഒരു സംവിധാനം ഉണ്ടാവണമെന്നും അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ബാച്ചലറ്റ് ആവശ്യപ്പെട്ടു. UNലെ പ്രബല ശക്തികളായ റഷ്യയും ചൈനയും താലിബാൻ അനുകൂല മനോഭാവം വെച്ചു പുലർത്തുന്നവരാണ്. അഷ്റഫ് ഖനി സർക്കാരുമായും അമേരിക്കൻ സൈന്യവുമായും ബന്ധപ്പെട്ടവരെയും താലിബാൻ കൊന്നു തള്ളുകയാണ്. വീടുകൾ തോറും കയറിയിറങ്ങി പരിശോധന നടത്തിയ ശേഷമാണ് വധശിക്ഷ ഉൾപ്പെടെ നടപ്പാക്കുന്നത്. നിരവധി മാധ്യമ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജീവൻ നഷ്ടമായി. തെരുവിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ മുന്നിൽ വെച്ച് പരസ്യമായാണ് വധശിക്ഷ നടപ്പാക്കുന്നത്. ഇതിൽ പേടിച്ചാണ് രാജ്യത്തു നിന്ന് കൂട്ടപലായനം ചെയ്യാൻ അഫ്ഗാനികൾ ശ്രമിക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് പോലും ആയുധങ്ങൾ ഉപയോഗിക്കാൻ പരിശീലനം നൽകുന്നതും യുദ്ധത്തിന് നിയോഗിക്കുന്നതും താലിബാന്റെ മറ്റൊരു ക്രൂര വിനോദമാണ്. US നാറ്റോ സൈനികർക്കൊപ്പം നിന്നവരെ തിരഞ്ഞുപിടിച്ച് വീട് വീടാന്തരം കയറി ആക്രമണം അഴിച്ചുവിടുന്ന താലിബാന് ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ ദിവസം ശക്തമായ താക്കീത് നൽകിയിരുന്നു. അക്രമങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ലോകരാജ്യങ്ങൾ ഇടപെടുമെന്ന സൂചനയാണ് UN നൽകിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.